നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സുരക്ഷയുടെ ഒരു ജീവശാസ്ത്രപരമായ ഒരു ഏരിയയിലേക്കാണ് പോയത്. നമ്മുടെ സകലമാന പ്രവർത്തനങ്ങളെയും ചിഹ്നരൂപത്തിൽ നമ്മുടെ തലച്ചോറിൽ പരമ്പരയായിട്ട് ഫോം ചെയ്തിട്ടുണ്ടെന്നും അതിൻ്റെ കേന്ദ്രസ്ഥാനം സുരക്ഷയാണ് എന്നാണ് പറഞ്ഞു വെച്ചത് എൻ്റെ ഓർമ്മ. തീർച്ചയായും നമുക്ക് അതുവഴി പോകാമോ സ്വാമിജി? തീർച്ചയായും. ഒരു കുട്ടിയാണ് ഉദാഹരണമായി പറഞ്ഞത്, ചാടിയിറങ്ങുന്നതാണ് ഉദാഹരണമായി. അപ്പോൾ സുരക്ഷിതമായ ഒരു പ്രതിബിംബം മസ്തിഷ്കത്തിൽ, നമ്മൾ പലപ്പോഴും കാണുന്ന രോഗങ്ങൾ, പ്രശ്നങ്ങൾ, സങ്കീർണതകൾ, ദുഃഖങ്ങൾ, ഇവയൊക്കെ കാര്യകാരണങ്ങളോട് കൂടിയതായും കാര്യകാരണ പടലത്തെ വിസ്മൃതമായവയായും ഉണ്ടാകുന്നത് അത്രയും നമ്മുടെ മസ്തിഷ്കത്തിലുള്ള പ്രതിബിംബത്തിനാണ്, നമുക്കല്ല. മനസ്സിലായി സ്വാമിജി. എൻ്റെ ഇടത്ത് കൈ വേദനിക്കുന്നുവെന്ന് ഞാൻ ഡോക്ടറോട് പറയുമ്പോൾ വേദനയ്ക്ക് കാരണമായ ഒരു ഔഷധം ഡോക്ടർ അവിടെ പുരട്ടാൻ തന്നിട്ട്, ഡോക്ടർ കഴിക്കാൻ തന്നിട്ട്, ഗിനിപ്പന്നിക്കും വെള്ളലിക്കും പരീക്ഷിച്ച് വിജയിച്ചത് ഇവിടെ പരാജയപ്പെട്ടു പോകുന്നത് പ്രതിബിംബത്തെക്കുറിച്ചുള്ള ബോധം കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ്. പറയൂ സ്വാമിജി. അവിടെയാണ് വൈദ്യശാസ്ത്രം ഇന്ന് മുട്ടി നിൽക്കുന്നത്. പ്രാചീനർ അവിടെയാണ് വൈദ്യശാസ്ത്രത്തെ എത്തിച്ചത്, സുരക്ഷയുടെ കേന്ദ്രബിന്ദുവിൽ. ആഹാര സുരക്ഷ, ആചാര സുരക്ഷ, സംസർഗ സുരക്ഷ, സംവേദന സുരക്ഷ, സുഷുപ്ത സുരക്ഷ, സ്വപ്ന സുരക്ഷ, ഇങ്ങനെ സുരക്ഷകൾ ഒട്ടു വളരെയുണ്ട്, എണ്ണിയാ തീരില്ല. ഞാൻ അങ്ങയോട് സംവദിക്കുമ്പോൾ എൻ്റെ വാക്കുകളിലൊന്ന് സംവേദനത്തിൻ്റെ സുരക്ഷാ നിർദ്ദേശങ്ങളെ അതിജീവിച്ചു പോയാൽ പറഞ്ഞത് ഇതിനാ തൊപ്പിയെടുത്ത് കഴിഞ്ഞു. അവിടെ മുതൽ എൻ്റെ സുരക്ഷ താറുമാറാവുകയാണ്. പറഞ്ഞു കഴിഞ്ഞ് എനിക്കറിയാം എൻ്റെ സുരക്ഷയ്ക്ക് കേടുവന്നിരിക്കുന്നു. ആ സമയം മുതൽ എന്നിൽ എൻ്റെ ശരീരസ്ഥിതിയെ വിഷമിപ്പിക്കാവുന്ന ഒട്ടു വളരെ ഹോർമോണുകൾ പ്രതിപ്രവർത്തിക്കാൻ തുടങ്ങും. എൻ്റെ ഉപാപചയത്തിന് മാറ്റം വരാൻ തുടങ്ങും. വേറെ ഒരു തെറ്റും ജീവിതത്തിൽ ചെയ്തിട്ടില്ല. ഒരു വാക്ക് നിങ്ങളുമായി സംവദിക്കുമ്പോൾ കൃത്യമായി രണ്ട് ക്യാമറകളിലൂടെ വളരെ കൃത്യതയോടെ നിങ്ങൾ എടുക്കുന്നത് എൻ്റെ സുരക്ഷയെ എൻ്റെ മസ്തുളങ്കം കരുതാതെ ഒരാക്ടിവിസത്തിൻ്റെയോ ഒരു സാഹസികതയുടെയോ രംഗവേദിയിലേക്ക് നാം തമ്മിൽ സംസാരിച്ച് അഹങ്കാരജന്യമായി വന്ന് എൻ്റെ ന്യൂറോണുകൾ പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളുടെ സുരക്ഷ മുഴുവൻ പരിഗണിക്കാതെ ഒരതിസാഹസിക ചിത്രമോ ഒരംഗീകാര ചിത്രമോ ലോകത്തിനു മുമ്പിൽ വിരചിച്ച് വിപുലമായിത്തീർന്ന് ആ ചിത്രത്തെ സാധൂകരിക്കുവാൻ പാകത്തിന് ഞാൻ വാക്കു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സുരക്ഷയുടെ കേന്ദ്രങ്ങളെ നശിപ്പിക്കുവാൻ പാകത്തിനുള്ള ഒട്ടു വളരെ എൻസൈമുകളും ഹോർമോണുകളും എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കും. കാരണത്തോടുകൂടിയും അകാരണമായും ഞാൻ ദുഃഖിയായിത്തീരും. എൻ്റെ ബോധമണ്ഡലം പരിണമിക്കുകയാൽ
ഇനിയൊരു സാഹസികതാവേളയിലല്ലാതെ ഒരിക്കലും എനിക്ക് ശക്തി ഉണ്ടാവില്ല. ഞാൻ അലസ മലീമസ മനസ്സുള്ളവനായിത്തീരും. ഒരു കർമ്മത്തിനും ശേഷിയും ശേമുഷിയും ഇല്ലാത്തവനാവും. ഉറക്കത്തിലേക്ക് ഞാൻ വഴുതി വീഴും. പിന്നീട് പഴയ അതിസാഹസികതയ്ക്കൊരുങ്ങുന്ന ഒരു ചിന്തയോ ചിത്രമോ ഉണ്ടാകുമ്പോൾ ന്യൂറോണുകളിൽ ആ ചിത്രം സജീവമാവുകയും ഞാൻ സടകുടഞ്ഞ് എഴുന്നേൽക്കുകയും ഹനുമാനായിത്തീരുകയും വെട്ടിപ്പിടിക്കാൻ ഓടുകയും ചെയ്യും. ഇവിടെ ബൈപോളാർ എന്ന് പറയുന്ന ഒരു സംവേദനത്തിലേക്കാണ് ഞാൻ വീഴുന്നത്. സംവേദന സുരക്ഷയുടെ മാർഗരേഖകളെ ഉല്ലംഘിക്കാതിരിക്കാൻ ശൈശവ സുരക്ഷയിൽ വെച്ച് തന്നെ സുരക്ഷിതമായൊരു വിദ്യാഭ്യാസം കുട്ടികൾക്ക് അനിവാര്യമാണ്. സുരക്ഷയ്ക്ക് എത്ര വല്ലാത്ത മുന്നൊരുക്കങ്ങൾ വേണമെന്നുള്ള ഒരു സൂചന ഇവിടെയാണ്. മാതൃത്വം അതിൻ്റെ കവചത്തിനുള്ളിൽ കുഞ്ഞിനെ സുരക്ഷിതമായി വളർത്തി സുരക്ഷയുടെ പാഠങ്ങൾ ആദ്യം പഠിപ്പിക്കുന്നത്. പക്ഷെ ഇന്നത്തെ മാതൃത്വം പൗരുഷാധിക്യം കൊണ്ട് സുരക്ഷയെ കളഞ്ഞ് അതിസാഹസികതയിലേക്ക് തള്ളിവിടുമ്പോൾ ഒരു പ്രായം കഴിയുമ്പോൾ ഇവൻ ബൈപോളാറിന് കീഴ്പ്പെടുന്നു. മാനിയ ഡിപ്രഷൻ, മാനിയാക്ക് ഡിപ്രഷൻ. ഇത് വളരെ സങ്കീർണമായ ഒരു ലോകമായി മാറുകയാണ്. ഇത് പഠിക്കാൻ ഒരല്പം കൂടെ ന്യൂറോണിനെ കുറിച്ച് പഠിക്കുന്നത് നല്ലതാണ്. പറയൂ സ്വാമിജി. തോപ്പിൽ ഭാസിയെ കേട്ടിട്ടുണ്ട്? കേട്ടിട്ടുണ്ട് സ്വാമിജി. അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ടതായി ഓർമ്മയുണ്ടോ? ഉണ്ട് സ്വാമിജി. അദ്ദേഹത്തിന്റെ ഒരു അവയവം മുറിച്ചു കളഞ്ഞതായി ഓർമ്മ. കാല് മുറിച്ചു കളഞ്ഞതായി. മുറിച്ച് കളഞ്ഞ കാലിൻ്റെ വേദന അദ്ദേഹത്തെ അലട്ടിയിരുന്നതായി കേട്ടിട്ടുണ്ടോ? ഞാൻ ആ രീതിയിൽ കേട്ടിട്ടില്ല സ്വാമിജി. അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തെ മുറിച്ച് കളഞ്ഞ കാലിൻ്റെ പ്രശ്നം അദ്ദേഹത്തെ അലട്ടിയതായി പറയുന്നുണ്ട്. ഇത് മുറിച്ച ഭാഗത്തുള്ള വേദന എന്നാണ് ഉദ്ദേശിക്കുന്നത്? മുറിച്ച് കളഞ്ഞ ഭാഗത്ത്. മുറിച്ചു കളഞ്ഞ കൈയുടെ ചൊറിച്ചിൽ മുറിച്ചു കളഞ്ഞ ചെവിയുടെ നീര് മുറിച്ചു കളഞ്ഞ കാലിൻ്റെ വേദന ഇതൊക്കെ രോഗി അനുഭവിക്കുവാൻ തുടങ്ങിയാൽ വൈദ്യനെന്ത് ചെയ്യും? രക്ഷയില്ല സ്വാമിജി. ഇല്ലാത്തതൊന്നിനെ ചികിത്സിക്കാൻ പറ്റില്ലല്ലോ. വേദനയെ കൊണ്ട് അപ്പൊ ഇല്ലാത്തതെന്ന് എങ്ങനെയാ നിങ്ങൾ പറയുക? ഏ, യുക്തി ഇല്ലല്ലോ സ്വാമിജി. അതിൽ ഒരു ദ്രവ്യമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്കൊരു യുക്തിയുള്ളൂ. നിങ്ങളുടെ ബന്ധു ഒരാൾ, നിങ്ങൾക്ക് പ്രിയങ്കരനായി ഉള്ളവൻ മരിച്ചാൽ ഹൃദയവേദന ഉണ്ടാവുമോ? അത് അനുഭവമാണ് സ്വാമിജി. എന്താ യുക്തി? അയാൾ നിങ്ങളുടെ ശരീരഭാഗമാണോ? അല്ല. നിങ്ങളുടെ കൂടെയുള്ള ഒരു സഹപ്രവർത്തകൻ കാലൊടിഞ്ഞു കഴിഞ്ഞാൽ അയാൾ അനുഭവിക്കുന്ന അതേ ആഴത്തിൽ അതിനേക്കാൾ കൂടുതലായി ചിലപ്പോൾ അനുഭവിക്കില്ലേ? അതെ. എന്ത് യുക്തി? റിസോഴ്സിലേക്ക് മാനവനെ കൺവെർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മറന്നിട്ട് പോയത് സുരക്ഷയുടെ സങ്കീർണങ്ങളായ ന്യൂറോണുകൾ വിരചിക്കുന്ന പാരസ്പര്യങ്ങളുടെ അനൈ ഓഫ് ദ സോൾ എന്ന് വിളിക്കാവുന്ന പ്ലേറ്റോ അനൈ ഓഫ് ദ സോൾ എന്ന്
തൻ്റെ ഫിലോസഫിയിൽ തത്വചിന്തയിൽ എഴുതി വച്ചിരിക്കുന്നതും. വ്യാസൻ ഭാര്യ ഭർത്താവ് മുതലായ ശബ്ദങ്ങളിലെല്ലാം പാരസ്പര്യത്തിൻ്റെ അമൃതനിഷ്യന്തികളായ ഭാവങ്ങൾ എഴുതി വെച്ചതുമായ തത്വചിന്ത അംശത്തെ കളഞ്ഞു കുളിച്ചതാണ് പലപ്പോഴും നിങ്ങളുടെ ശാസ്ത്ര മാതൃകകൾ. നല്ലൊരു തത്വചിന്തകന് മാത്രമേ ഉത്തമനായൊരു ശാസ്ത്രജ്ഞനാകാൻ കഴിയൂ. ദൃശ്യ സംവിധാനങ്ങളെ മാത്രം അനുമിച്ച് ദൃശ്യങ്ങൾക്കുള്ളിൽ മാനവചേതനയുടെ മുഴുവൻ അംശങ്ങളെയും ഉൾക്കൊള്ളിക്കാമെന്ന് വ്യാമോഹിക്കുന്ന ഒരു ശാസ്ത്രകാരന് മാനവ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ ഒരിക്കലും സാധ്യമാവില്ല. മനസ്സിലായി. ഇപ്പോഴാണ് തോപ്പിൽബാസിയുടെ മുറിഞ്ഞ കാലിൻ്റെ വേദന മനസ്സിലാക്കാൻ പറ്റിയത് സ്വാമിജി. പാവം വല്ലാതെ വേദനിച്ചിട്ടുണ്ടാവും. ഒരു കുട്ടിക്ക് അപസ്മാരം വരുമ്പോൾ അവിടെ തലച്ചോറിനോട് ഒരു ഇലക്ട്രോഡ് പിടിപ്പിച്ചിട്ട് അതിൻ്റെ കാരണങ്ങൾ സംവേദനങ്ങളിൽ അന്വേഷിക്കുമ്പോൾ ഒരു ഭക്തി ഗാനമാണ് കാരണമെന്നാണ് കണ്ടുപിടിച്ചത്. അവൾ ആ ഗാനം കേൾക്കുമ്പോഴെല്ലാമാണ് ഈ അപസ്മാരത്തിന് വിധേയയാകുന്നത്. ഈ ഗാനം അവളുടെ മസ്തിഷ്കത്തിനുള്ളിൽ ന്യൂറോണുകളിൽ രേഖപ്പെടുത്തുന്നതിൻ്റെ തൊട്ടടുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ചിത്രം അവളുടെ അമ്മയുടെ മരിച്ചു കിടക്കുന്ന ബോഡിയാണ്. ഈ അസോസിയേഷൻ മരിച്ചു കിടക്കുന്ന അമ്മയുടെ ചിത്രമാണ് ആ ഗാനം എവിടെ നിന്നെങ്കിലും ഒഴുകി വരുമ്പോൾ അവൾ ഓർക്കുന്നത്. അതിൻ്റെ അഗാധമായ ദുഃഖത്തിലാണ് അവൾ അവസ്മാര രോഗിയായിത്തീരുന്നത്. ആ അപസ്മാരം വരുത്തുവാൻ ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന അത്രയും ന്യൂറോണുകളെ എടുത്തു കളയുക എന്നുള്ളതാണ് സർജറിയിൽ ഇന്ന് വിദ്വാൻമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ന്യൂറോണുകൾ എടുത്തു കളയുമ്പോഴേക്ക് ഈ ന്യൂറോണുകളുടെ തുടർച്ചയിലെ വൈദ്യുത പ്രവാഹം അടുത്ത ന്യൂറോണുകൾക്ക് ഇത് പകർന്നു കൊടുക്കുമെന്ന് അവർക്കറിയാതെ പോകുന്നു. മിനിമം ഡി എൻ എയുടെ പകർപ്പെടുക്കുന്നത് പോലും അറിയാത്തത് ഇനി മറ്റൊരു ന്യൂറോണിലേക്ക് കടന്നു ചെന്ന ഈ അമ്മയുടെ മൃത്യു രേഖപ്പെടുത്തിയിരിക്കുന്ന ചിത്രവും ഗാനവുമാണ് അപസ്മാരത്തെ ഉണ്ടാക്കുന്നതെങ്കിൽ എടുത്തു കളഞ്ഞ അവളുടെ സന്തത സഹചാരിയായ അത്രയും ന്യൂറോണുകൾ പോയിടത്ത് ആ ന്യൂറോണുകളുടെ വേദന കൂടിയാണ് അവൾ രോഗിയായിത്തീരുന്നത്. തോപ്പിൽബാസിയുടെ മുറിഞ്ഞ കാല് പോലെ അതുകൊണ്ട് സർജറി മാനവ പ്രശ്നങ്ങൾക്ക് പരിഹാരമേ അല്ല. മനസ്സിലായി സ്വാമിജി. സർജിക്കൽ ഇൻ്റർവെൻഷൻ കഴിഞ്ഞു വരുന്ന ക്യാൻസറുകൾ ഉൾപ്പെടെ തൻ്റെ ശരീരത്തിൽ നിന്ന് അത്രയും ഭാഗം മുറിച്ചു മാറ്റിയെന്ന് മസ്തിഷ്കത്തെ ബോധ്യപ്പെടുത്തുവാൻ കഴിയാത്തിടത്തോളം കാലം മുറിച്ചു മാറ്റലെന്ന് എന്നത് വൈദ്യവിശാരണത്തിന് പണമുണ്ടാക്കുവാനും ഹോസ്പിറ്റലിന് വളരുവാനും ഉപകരണങ്ങൾ വിൽക്കുവാനുമുള്ള ഒരു വ്യായാമം എന്നതിനപ്പുറം മാനവ പ്രയോജനത്തിൻ്റെ ലോകത്ത് ഒന്നുമല്ല. സർജനെന്ന് പറഞ്ഞാൽ ആധുനിക സമൂഹത്തിൽ ഏറ്റവും മാന്യനാണ്. ഇയാൾ ഇടപെട്ടൊരു വിരളോ ഒരു കാലോ മുറിച്ചു കളഞ്ഞാൽ അത് മുറിഞ്ഞു പോകുമെന്ന് അയാളും സമൂഹവും വ്യാമോഹിക്കുന്നുവെങ്കിൽ രോഗിയുടെ ജാഗ്രതയിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഇത് പൂർണ്ണമായി മുറിഞ്ഞു പോയതായി എത്തിക്കുവാൻ ഇയാളുടെ വിദ്യാഭ്യാസത്തിനും തത്വചിന്തയ്ക്കും കഴിയുന്നുവെങ്കിൽ മാത്രമാണ് മുറിഞ്ഞു പോകുന്നത്. ഒന്ന് ഇപ്പൊ പെട്ടെന്ന് തോന്നുന്നതാണ് സ്വാമിജി, ഈ മുറിച്ച് കളഞ്ഞ അവയവങ്ങൾ ഈ വൈദ്യന്മാരുടെ മെമ്മറിയിൽ ഇങ്ങനെ രൂപമായി കിടന്ന അനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ നിരന്തരമായി മുറിച്ചു മാറ്റിയ കാലും കൈയുമൊക്കെ ഇയാളുടെ മസ്തിഷ്കത്തിനുള്ളിൽ ന്യൂറോണുകൾ ചിത്രങ്ങളായി വിതയ്ക്കുമ്പോൾ
വൈദ്യവിശാരദന്മാർ അനുഭവിക്കുന്ന ഭ്രമനിഷ്ഠങ്ങളായ രോഗങ്ങൾ വളരെ വലുതാണെന്നറിഞ്ഞാണ് സുശ്രുതനും മറ്റും സർജിക്കൽ ഇൻ്റർവെൻഷനെ മനഃശാസ്ത്രത്തിൻ്റെയും മാനവശാസ്ത്രത്തിൻ്റെയും ഒക്കെ ദൃഷ്ടിയിൽ പുനരീക്ഷണം ചെയ്തു വേണം നിർവഹിക്കുവാനെന്ന് രേഖപ്പെടുത്തിയത്. മനസ്സിലായി സ്വാമിജി. അതിൻ്റെ ഒരു നെഗറ്റീവായൊരു സംഭവമായിരിക്കും സ്വാമിജി, ചെറിയ സൂചനകളുണ്ടാകും അത് മുറിച്ചു കളയണമെന്ന് തീരുമാനമെടുക്കുന്ന ഒരു ഇമേജ് ഒരു വൈദ്യനുണ്ടാകുന്നത്. തീർച്ചയായും ഇത് മുറിച്ച് മുറിച്ച് മദ്യപിച്ച് മദ്യപിച്ച് മദ്യത്തോട് ആസക്തി വരുന്നത് പോലെ മുറിക്കാൻ ആസക്തി വരുന്ന ഒരുവനിലെ ന്യൂറോണുകളിലെ മുറിച്ച ചിത്രങ്ങളുടെ സങ്കീർണതകൾ. ഇതിൻ്റെ ഒരു മനഃശാസ്ത്രതലം വളരെ വളരെ ഭീകരവും സങ്കീർണവും തന്നെ. ഒരു സർജനെ കാണുമ്പോൾ ഇവൻ ഓടിച്ചിട്ട് മുറിക്കുമെന്നറിഞ്ഞ് ഓടുന്ന ഒരു ജനത നാളെ ഉണ്ടാകുമെന്ന് സംശയിക്കണ്ട. മനസ്സിലായി സ്വാമിജി. അതറിയുന്ന ഒരമ്മ മനസ്സുള്ള ഒരു സുരക്ഷിത ബോധത്തിനായിരിക്കും എനിക്ക് സർജറി വേണ്ട എന്ന് പറഞ്ഞ് ആശുപത്രി ഇറങ്ങിപ്പോകുന്ന ചില രോഗികളെ നാം കാണുന്നത്. മരിച്ചോട്ടെ, അതെ, അവർ ഭാഗ്യവന്മാർ. ഈ ന്യൂറോണുകളിൽ സജീവമായി മുറിവിൻ്റെ ചിത്രങ്ങൾ നിൽക്കുമ്പോൾ മൃത്യുവേളയിൽ മുറിഞ്ഞു ജനിക്കുവാനിടയായേക്കുമെന്ന് വരെ ജനിതക വിഭ്രംശത്തിൻ്റെ സങ്കീർണത നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒരു ജനറ്റിക്കൽ എലമെന്റ്, ഒരു ആനുവംശിക കഥാപാത്രമാണ് നമ്മുടെ തുടർനാടകത്തിൻ്റെ അന്തസ്ഥിതത്വം നിർവഹിക്കുന്നത്. അപ്പോൾ സ്വാമിജി, ഈ കാലില്ലാതെ കൈയില്ലാതെ പിറക്കുന്ന ഒരുപാട് സന്തതികളുണ്ടല്ലോ, അതിൻ്റെ ഒരു പൂർവിക തലത്തിൽ ഒരു ഹിംസയുണ്ടെന്നാണ് സ്വാമിജിയുടെ. തീർച്ചയായും തീർച്ചയായും വൈദ്യശാസ്ത്രം വരുംകാല ജനിതകങ്ങൾക്ക് സംഭാവന ചെയ്യുന്നത് അനാരോഗ്യത്തെയാണ്, മസ്തിഷ്ക പ്രക്ഷാളനത്തിലൂടെ. വിദ്യാഭ്യാസം മാനവൻ്റെ മസ്തിഷ്ക പ്രക്ഷാളനത്തിലൂടെ സംവദിച്ചെത്തുന്നത് മുഴുവൻ ഭീകരതയാണ്. അടുത്തിട നമ്മുടെ സ്കൂളുകളിൽ കൊച്ചുകുട്ടികളെ കാസറ്റിട്ട് കാണിച്ചവരെണ്ണമുണ്ട്. പോണ്ടിച്ചേരിയിലെയും ചേർത്തലയിലെയും വെക്ടർ കൺട്രോൾ രംഗങ്ങളിൽ നിന്നെടുത്ത മന്തിൻ്റെ ചിത്രങ്ങൾ. മനസ്സിലായി സ്വാമിജി. കമ്പ്യൂട്ടറിൽ അവയെ എന്ത് ഗ്രാഫി എന്നാണ് നിങ്ങൾ പറയുന്നത്? ഗ്രാഫിക്സ് ഉണ്ടല്ലോ, ഗ്രാഫിക്സ്, അതിൽ രൂപാന്തരപ്പെടുത്തി ഭീകരമാക്കി. അറിയാവല്ലോ അത്. മനസ്സിലായി സ്വാമിജി. ഒരു ചെറിയ കുടില് കത്തിക്കുന്നത് ഒരു കമ്പ്യൂട്ടറിൽ ഗ്രാഫിക്സ് ഉപയോഗിച്ച് മഹാ ഒരു രാഷ്ട്രം കത്തിക്കുന്നതായി പോലും ചിത്രീകരിക്കാൻ പറ്റും. അതേ സ്വാമിജി, പറ്റും. അതുപോലെ കാലും കൈയും എല്ലാം വികലമാക്കി അവതരിപ്പിച്ച് ഭീതിതമായ കാസറ്റുകളിലാക്കി ക്ലാസ് റൂമിൽ കൊണ്ടുപോയി സ്ക്രീനിൽ കാണിച്ച് പേടിപ്പെടുത്തിയിട്ടാണ് മന്തുഗുളികകൾ കൊടുത്തത്. വിദ്യാഭ്യാസ ധുരന്ധരന്മാർ, മാധ്യമങ്ങൾ, ആക്ടിവിസ്റ്റുകൾ, മത മൗലികവാദികൾ എല്ലാം അടങ്ങുന്ന ഇന്ത്യയിൽ ഓരോ ക്ലാസ് റൂമിലും ഭീകരമായ ചിത്രം കാണിച്ച് ഭയപ്പെടുത്തി ഭയത്തിൻ്റെ മൂർധന്യത്തിൽ മസ്തിഷ്കത്തിൽ ന്യൂറോണുകളിൽ മുഴുവൻ മന്തഴഞ്ഞ് നീങ്ങുമ്പോഴാണ് ടാബ്ലറ്റ് കയ്യിലേക്ക് ദാഹിച്ചു കുഞ്ഞ് ടാബ്ലറ്റിന് വേണ്ടി ചോദിക്കുന്നത്. വരൾച്ചയുള്ള ഒരു മരുഭൂമിയിലൂടെ ഒരു നായകനോ നായികയോ നടന്നലഞ്ഞ് വെള്ളം കിട്ടാതെ
വെള്ളത്തിന് ദാഹിച്ചു കുഴികുത്തി കുഴിയിൽ വെള്ളമില്ലെന്നറിഞ്ഞ് വെള്ളമെന്നുറക്ക വിളിച്ചു കൂവുമ്പോൾ ആ കൊട്ടകയ്ക്കകത്തിരിക്കുന്നവൻ അറിയാതെ വെള്ളമെടുത്ത് കുടിച്ചു പോകും. അതെ സ്വാമിജി. കാരണം ദാഹം അവൻ്റെ സിരാകൂടങ്ങളിലേക്ക് പടർന്ന് കയറും. കേരളത്തിലെ വിദ്യാർത്ഥികളെ, കുറച്ചു നാളുകൾക്ക് മുമ്പ് ഈ കാസറ്റുകളിട്ട് കാണിച്ച് പേടിപ്പെടുത്തി ഈ മന്ദനിക്ക് വേണ്ട, മറ്റെന്തു വന്നാലും വേണ്ടില്ല എന്ന് പറയുമാറൊരവസ്ഥയിലേക്ക് ജനിപ്പിച്ചിട്ടു. ആലപ്പുഴയിലോ ചേർത്തലയിലോ മന്ദുണ്ടായേക്കാം. കിഴക്കൻ മേഖലകളിൽ ഈ സാധനമില്ല, ഒരാൾക്കും കണ്ടിട്ടില്ല എന്നിരിക്കെ അവിടുത്തെ കുട്ടികളിൽ ഭാവാത്മകമായി ഇതിൻ്റെ ഭീതി ജനിപ്പിച്ചിട്ട് ഈ ടാബ്ലറ്റ് മുമ്പിൽ വെക്കുമ്പോൾ ഓടിച്ചെന്നെടുത്ത് കഴിച്ച് കഴിഞ്ഞ് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഈ ഗുളികകളെല്ലാം സ്റ്റാൻഡേർഡുള്ളവയായിരുന്നില്ലെന്നും ഇവ പിൻവലിക്കുന്നുവെന്നും ആരോഗ്യവകുപ്പ് സർക്കുലർ ഇറക്കുന്നു. ആദ്യം കാസറ്റിട്ട് പേടിപ്പിച്ച പേടി, രണ്ടാമത് കഴിച്ച ഗുളികയിൽ നിന്നുണ്ടാകുന്ന ഭയം. ഇപ്പൊ കഴിച്ചത് നിലവാരമില്ലെന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഭയം, ഇതെല്ലാം മനുഷ്യന്റെ ന്യൂറോണുകളിലേക്ക് കരച്ചു കയറിയാൽ അടുത്ത തലമുറയിൽ ജനിക്കാനിരിക്കുന്ന സന്തതികളെ തൻ്റെ ഡി എൻ എയിൽ സംഭരിച്ച് സംഭാവന ചെയ്യുവാനൊരുങ്ങുന്ന പുരുഷനും സ്ത്രീയുമായി മാറാനുള്ള ഈ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വവും ഇവർ ജനിപ്പിക്കുന്ന കുട്ടികളുടെ സുരക്ഷിതത്വവും ഭരണാധികാരിയുടെ അന്തരംഗങ്ങളിൽ കത്തണമെങ്കിൽ കമ്മീഷൻ പോരാ, പകരം മാതൃത്വം വളരണം.